തങ്ങളുടെ നിലപാട് ഉറപ്പിച്ചു പറയാനുള്ള ബാധ്യത ഏതൊരു രാജ്യത്തിനുമുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജ്യം അത്തരമൊരു നിലപാട് സ്വീകരിച്ചില്ല. അമേരിക്കയുടെ മനസ്സ് മുഷിഞ്ഞപ്പോൾ ആ മുഷിഞ്ഞ മനസ്സിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താനാകും എന്നാണ് ഇന്ത്യ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായി വേഗം തന്നെ പരിഹാരക്രിയകൾ ആരംഭിച്ചു. ആ പരിഹാരക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഉക്രൈനിലേക്കുള്ള മോദിയുടെ സന്ദർശനം. അവിടെ മോദിയെത്തി അവിടുത്തെ പ്രസിഡന്റ് സെലൻസ്കിയെ കെട്ടിപ്പിടിച്ചു. മാത്രമല്ല, തൊട്ടു പിന്നാലെ ന്യൂയോർക്കിൽ വെച്ചും സെലൻസ്കിയെ കണ്ടു. അമേരിക്കയുടെ മനസ്സ് ശാന്തമായി. ഇന്ത്യ തങ്ങളോടൊപ്പം തന്നെയാണ് എന്ന് അവരുറപ്പിച്ചു. ഇവർക്ക് ഇതിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലടക്കം രാജ്യത്തിൻ്റേതായ നിലപാട് തുടരാൻ കഴിഞ്ഞില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. രാജ്യത്തിൻ്റെ നിലപാട് ഉപേക്ഷിക്കുന്നു. ഇവിടെ ലോകത്താകെ ഉയർന്നു വരുന്ന ഒരഭിപ്രായം ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് ആയുധങ്ങൾ നൽകാൻ പാടില്ല എന്നത് പൊതുവെ ഉയരുന്നൊരാവശ്യമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഇസ്രയേലുമായി ഏറ്റവും വലിയ ആയുധ കച്ചവടം നടത്തുന്ന ഒരു രാഷ്ട്രമാണ്. അത് ഇസ്രയേലിൻ്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ത്വരിതപ്പെടുത്താനാണ് ഇടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്ന ആയുധങ്ങൾ അവരുടെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് കരുത്തു പകരുന്ന മറ്റ് സംവിധാനങ്ങൾ എല്ലാം സാധാരണഗതിയിൽ ലോകത്താകെ ഉയർന്നു വരുന്ന അഭിപ്രായത്തിൻ്റെ ഭാഗമായി തന്നെ ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യം ആയുധ ഇടപാട് ഇസ്രയേലുമായി നടത്താതിരിക്കണം. ഇസ്രയേലിന് കൂടുതൽ ആക്രമണം നടത്താനുള്ള സഹായം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പാടില്ല. ദ്വിരാഷ്ട്ര ഫോർമുലയാണ് എല്ലാ ഘട്ടത്തിലും നമ്മളും ഇന്ത്യയും ലോകവും ഈ കാര്യത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇപ്പോൾ അതാകെ തള്ളിക്കൊണ്ടുപോകുന്ന നിലയാണ് ഈ വിഭാഗം നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് ഞങ്ങൾ പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള